ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കണമെന്ന് പറയാം, നമ്മളെ ചേന ഉണ്ടല്ലോ, ചേനന്റെ കുട്ടികളാണിത്. ഇതാ ചേനന്റെ കുട്ടികൾ, നല്ല വേവ് കിട്ടോ. അപ്പൊ ചേനയും പിന്നെ അതേമാതിരി കുമ്പളങ്ങ ഉണ്ടല്ലോ, കുമ്പളങ്ങയും വെച്ചിട്ടുള്ളൊരു മോരൊഴിച്ച് ഒരു ഒഴിച്ചുകറി ഉണ്ടാക്കും കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വീഡിയോ അപ്പൊ ഞാൻ ഫസ്റ്റ് തന്നെ പറയുന്ന എന്താ പറയുക, വീഡിയോയിലേക്ക് പോകുന്നതിന്റെ മുന്നേ എല്ലാവരും എന്താ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാനൊക്കെ ഒന്ന് പറയണ എന്താ പറയുക. ഫസ്റ്റ് തന്നെ നമ്മൾ പറയണ എന്താണെന്ന് അറിയോ, നിങ്ങൾ നമ്മൾ വീഡിയോ കാണുമ്പോൾ മറന്നങ്ങനെ പോവും. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം കേട്ടോ. അപ്പൊ ഞാൻ എന്താക്കണ, ഈ ചേനന്റെ സ്കിന്നിൽ തൊലി ഉണ്ടല്ലോ, ഇതൊക്കെ ക്ലീൻ ആക്കണം. ഇതൊക്കെ ക്ലീൻ ആക്കി അപ്പൊ ഇതാക്കണതിൽ ഞാൻ എന്താ നമ്മളെ കുമ്പളങ്ങി ചേനി ഇതേ ഒരു സൈസിലാട്ടോ ഞാൻ ഇത് അരിഞ്ഞെടുത്തിച്ചിരിക്കണത്. ഇതാ പിന്നെ അതിൽ തക്കാളി ഇട്ടു, അതേപോലെ പച്ചമുളക് കൂട്ടോ. ഇനി ഇതാക്കണ ഞാനേ എന്താ, ഇന്ന് ഇപ്പം എനിക്കൊരു തിരക്കുള്ള ദിവസമാണ്, ഇന്ന് എനിക്കൊരു പോകേണ്ട ദിവസമാണ്. അപ്പം എന്താണെന്ന് അറിയാം, ഞാൻ ഈ കുക്കറിലാണ് ഇത് ഉണ്ടാക്കുന്നത്. ഞാൻ മണ്ണും കുടുക്കിയിലാണ് ഞാൻ സാധാരണ ഇങ്ങനത്തെ കറി ഉണ്ടാക്കുക. ബൈ ചാൻസിലാണ് എപ്പോഴേലൊക്കെ ഇങ്ങനെ ഇതില്ല. അപ്പോൾ കുക്കറിൽ ഇടക്കാം, അതല്ല. അപ്പൊ ഇതിക്ക് ആവശ്യത്തിനനുസരിച്ച് മഞ്ഞപ്പൊടി ഇടുക. ഇതിന്റെ ക്വാണ്ടിറ്റി ഇതിന്റെ എത്ര വേണ്ടത് ഒന്നും ഞാൻ പറയണില്ല. അപ്പൊ നിങ്ങൾക്ക് നമുക്കറിയാലോ എത്ര വേണം. പിന്നെ ഒരു ഇച്ചിരി മുളക് കേട്ടോ, സാദാ മുളകാണത്, റെഡ് ചില്ലി, ഉപ്പ്, കല്ലുപ്പാട്ടോ ഞാൻ ഇപ്പൊ ആഡ് ചെയ്തത്. നമുക്ക് ഇത് വേവാല്ല വെള്ളം ആവശ്യത്തിനനുസരിച്ച് എടുക്കുക കേട്ടോ. കൂടുതൽ നമ്മൾ എടുക്കണ്ട, ഇതിന് അതേമാതിരി ഇങ്ങനെ എടുത്താൽ മതി കേട്ടോ. നമുക്കിത് മോര കൊഴിച്ച് വെക്കാനുള്ളതാണ്. അപ്പൊ ഇത് വേവാൻ വേണ്ടിയിട്ടുള്ള വെള്ളം വെക്കുക. നമ്മളെ അടുപ്പത്ത് വെച്ച് ഗ്യാസിൽ വെച്ചിട്ടോ, ഇതൊന്ന് വേവട്ടെ. വേവാൻ ഒരു 3-4 വിസിൽ അടിക്കണം. അതായത് ചേന ഓൾറെഡി നല്ല വേവുള്ള ചേന, നല്ല വെന്ത് തുടങ്ങിയ ചേനയാണിത്. അപ്പൊ കൊണ്ടുവന്ന് വെച്ചിട്ട് കുറച്ച് ദിവസം അയക്കണം. അപ്പൊ എന്താണെന്ന് അറിയാം, വേവോന്നും അറിയില്ല. ആ നമ്മളാ പറിച്ചങ്ങാണ്ട് കൊണ്ടുവന്ന് വെച്ചില്ലേ, അന്ന് നല്ല വെന്ത ചേനയാണ്. അപ്പൊ ഇത് കുറച്ച് ദിവസം അങ്ങനെ നിന്നോണ്ട് എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പൊ ഒരു 3 വിസിൽ അടുപ്പിക്കുന്നുണ്ട് ഞാൻ. അപ്പൊ നമ്മളെ കുക്കർ ഇതാക്കണ്ട ഫിസിൽ അടിച്ചിട്ടോ, ഒരു ഫിസിൽ അടിച്ചിട്ട് രണ്ടാമത്തെ ഫിസിലാണ്. അപ്പൊ ഇതാക്കി നമ്മളെ സ്റ്റൗവില് നമ്മളെ കുക്കർ ഇറക്കി മാറ്റി വെച്ചിട്ടോ. ഇനി അതിന്റെ എന്താ ചൂടൊക്കെ പോയിട്ട് ആവിയൊക്കെ പോയിട്ട് അതൊന്ന് തുറക്ക ഓപ്പൺ ചെയ്യാനാവട്ടെ. ആ സമയത്ത് ഇതാക്കണ അതിലേക്കുള്ള അരപ്പാണ് ഇതൊക്കെ റെഡിയാക്കി വെച്ചിരുന്നത് കേട്ടോ. ഇതൊക്കെ എന്താ തേങ്ങ, ചെറിയ ജീരകം, വെളുത്തുള്ളി, കൊച്ചുള്ളി കേട്ടോ. അത് കൊച്ചുള്ളിനെ കണ്ട വലിയ ഉള്ളിൻ്റെ വാരിയുണ്ട് അത്. ആ സമയത്തിൻ്റെ മൂള് അതേപോലെ നോക്ക്. ഈ നമ്മൾ ഉള്ളി തക്കാളി വാറ്റിയിട്ട് എഗ്ഗ് ഇട്ടുകാടുണ്ടല്ലോ, അങ്ങനെ വേണം പറഞ്ഞു. അപ്പം അതൊന്ന് റെഡിയാക്കണം ആ സമയത്ത്. അപ്പോഴും നമുക്ക് ആ കുക്കർ റെഡിയാവുകയും ചെയ്യും. അരപ്പൊക്കെ ഒന്ന് മിക്സിയിൽ ഇട്ടുകാണ്ട് അരച്ചെടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് നമുക്കത് വേറെ നമ്മളെ ഈ എഗ്ഗ് ഉണ്ടല്ലോ, എഗ് ഇങ്ങനെ പൊട്ടിച്ചേക്കാം. ഓ അതിൽ ചാടി പച്ച കൈകൊണ്ടല്ലേ ഇങ്ങനെ താക്കിയാണ്. ഇനി ഇത് നല്ല ഉണങ്ങനെ ഇട്ടിട്ട് ചിക്കി അങ്ങനെ നമ്മളിങ്ങനെ ചിക്കി പൊരിച്ചെടുക്കില്ലേ, ചിക്കി ഇങ്ങനെ എടുക്കൂലേ, അതുപോലെ ചിക്കി ഇങ്ങനെ എടുക്കുക. ഇത് ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ റേഷൻ കടിയിട്ട് റൈസ്, അതും ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഈ ഒരു ഞാൻ ഉണ്ടാക്കണേ ഇത് കഴിച്ചാണ്ട് നല്ല ടേസ്റ്റാണ്. ഇതിങ്ങനെ കുഴച്ച് കഴിച്ചാൽ മതി. ഇതിങ്ങനെ ഇളക്കിക്കൊണ്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഇതിങ്ങനെ ആ നമ്മളാ എഗ്ഗ് ഉണ്ടല്ലോ അത് മാത്രം ഇങ്ങനെ ഡ്രൈ ആക്കി ഞാണ്ട് ഇങ്ങനെ ഇതിൽ വന്ന് ഈ ഉള്ളി വന്ന് വേറിട്ട് ഇങ്ങനെ കിട്ടും. അപ്പൊ ഇത് റെഡി ആയിട്ടോ. അപ്പൊ ഇതാക്കണേ തേങ്ങ, ചെറിയ ജീരകം, വെളുത്തുള്ളി, കൊച്ചുള്ളി നമ്മളെ മിക്സിന്റെ ജാറൊക്കെ അങ്ങ് ഇടുക കേട്ടോ. അല്ല ഞാൻ അമ്മിക്കല്ലിൽ അരക്കണോൽക്കാണെങ്കിൽ അമ്മിക്കല്ലിൽ അരക്കാം കേട്ടോ. ഒരു പച്ചമുളകും കൂടി നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം.
തൈര്, തൈര് ഇങ്ങോട്ട് ഒഴിക്കുക കേട്ടോ. ഇത് എന്നിട്ട് നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ട് മിക്സിയിൽ അരച്ചെടുക്കുക കേട്ടോ. കുക്കറിന് ഞാനിത് എന്താ കാണിച്ചറിയാം, ഞാൻ മണ്ണിന്റെ ചട്ടിക്ക് ഒഴിച്ച് വെച്ചിട്ടോ. എന്താ പറയാ, നമ്മളിപ്പം ഇന്ന് കഴിയൂല, ഞങ്ങൾ ഈ കറി ഇന്ന് കഴിയൂല, നാളെയൊക്കെ കൂട്ടാണ്ടാവും. അപ്പൊ നമ്മൾ എന്താ പറയാ, കുക്കറിലൊന്നും വെക്കാൻ നമ്മൾ മണ്ണിന്റെ ചട്ടിക്ക് ഒഴിച്ചിങ്ങാണ്ട് വെക്കുമ്പോ അത് വേറെയാണ്. അപ്പൊ ഇത് ഞാൻ കണ്ടോ നല്ലോണം വെന്തിണ്ട് കേട്ടോ. ഇതൊന്നും ഇങ്ങനെ ഉടച്ചെടുക്കുക, നമ്മള് ഉടക്കാതെ വേണ്ടവർക്ക് ഉടക്കാതെ വെക്ക കേട്ടോ. ഞാൻ നല്ലോണം ഉടക്കട്ടെ, ഉടക്കാതെ വെക്കണ ഉടയാത്ത കഷ്ണങ്ങളും ഉണ്ടാവും. അപ്പൊ കുറച്ചിങ്ങനെ ഉടച്ചെടുക്കുക. അപ്പൊ നമുക്ക് കറിക്ക് ഒരു ഗ്രേവിക്ക് ഒരു നല്ല കൊഴുക്കൊഴുപ്പാനായി കിട്ടുമല്ലോ, നല്ല നല്ല ചാറുണ്ടാവും. ഇനി നമുക്ക് ഈ അരപ്പ് ഉണ്ടല്ലോ, അരപ്പ് ഇതിലേക്ക് ഒഴിക്കുക കേട്ടോ. ഇപ്പൊ കറി ഉണ്ടല്ലോ, നമ്മള് വിചാരിച്ചിലേറി കറി ആയിഞ്ഞത്, അതാ വെള്ളം നമ്മൾ വെക്കണ സമയത്ത് വെള്ളം പാകത്തിനാക്കി വെക്കാൻ പറയണത്. ഇനി നമുക്ക് ഇതാക്കണ ഇത് ചെറുതായിട്ട് ഒന്ന് ചൂടാട്ടെ കേട്ടോ. നല്ലോണം തിളച്ച് മറിയണ്ട, ചൂടാറട്ടെ. എന്നിട്ട് രണ്ട് വറവ് ഇടാം. കറിയിൽ നമ്മൾ ഉപ്പുണ്ടോ നോക്കുക കേട്ടോ, ഉപ്പുണ്ടോ നോക്കുക. എന്നിട്ട് അതിനനുസരിച്ച് ഉപ്പില്ലെങ്കിൽ അതിനനുസരിച്ച് ഉപ്പ് നമ്മൾ ആഡ് ചെയ്യുക. ഞാൻ കുറച്ച് ഉപ്പ് ഇതിൽ കുറവുണ്ട് ഇന്ന് ആഡ് ചെയ്തിട്ടോ. ആ സമയത്ത് ഇതാക്ക ഞാൻ അവിടെ വറവ് ഇടാൻ വേണ്ടിയിട്ട് ഓയിലൊക്കെ പാർന്നിട്ടില്ല. അപ്പൊ കൊച്ചുള്ളിയിലാട്ടോ ഞാൻ വറവ് ഇടുന്നതാ, കൊച്ചുള്ളിയൊക്കെ റെഡിയാക്കി വെച്ചതാണ്. കൊച്ചുള്ളിയിൽ വറവ് ഇടാണ്. ഉള്ളിയൊക്കെ മൂത്തു, ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാൻ വറവ് ഇതിലേക്ക് ഒഴിക്കുക. വറ്റൽമുളക് ഞമ്മല്ലേ, ഇപ്പൊ ഈ വിരുന്ന് ഇത് അങ്ങനെയൊക്കെ ഇങ്ങനെ അയങ്ങാണ്ട് ഇവിടെ വറ്റൽമുളകൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോ മാവേലിയിൽ പോകണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ കൊണ്ടുവന്നിട്ട് വേണം. ഈ സമയത്ത് നമ്മളെ കറി റെഡിയായി. ഉച്ചക്കില്ല ലഞ്ച്, ലഞ്ച് വരെ റെഡിയായി. ഇപ്പൊ എന്താ പറയാ, മൂക്ക് ഇനിയിപ്പോ അത് കറി സ്കൂൾക്ക് കൊണ്ടുപോവുകയും ചെയ്യാം. ഈ സമയം എന്ന് പറഞ്ഞാൽ ഒരു ഏഴേകാലായപ്പോഴത്തേക്ക് നമ്മളെല്ലാ പരിപാടിയും കഴിഞ്ഞു, ലഞ്ചായി, ബ്രേക്ക്ഫാസ്റ്റ് ആയി, എല്ലാം റെഡിയായിട്ടോ. ഇനിയിപ്പം മീനുണ്ട് കുറച്ച് വറുക്കാൻ, ഫ്രൈ ചെയ്യാൻ. കറിയൊക്കെ ഒരുവിധം കഴിച്ചു കേട്ടോ. ഒരു ഇതാ കണ്ടോ, വെച്ച് ഞാൻ ഇതായി പോയിട്ടുള്ള അപ്പോത്തിന് കറിയൊക്കെ കഴിച്ചു. അപ്പൊ ഇതേപോലെ നമ്മൾ ഓണം വരവായില്ലേ, നമുക്ക് ഓണം വരികയാണ്. അപ്പൊ ഓണ സദ്യന്റെ കൂടെ ഇതേപോലത്തെ ഒരു കറി ഉണ്ടാക്കി നോക്കുക കേട്ടോ എല്ലാരും. അടിപൊളി കറിയാട്ടോ. ഇത്രക്ക് ഈ ഒരു ചട്ടി എത്ര ഉണ്ട്, ഇതൊക്കെ കഴിഞ്ഞു.